മോദി കഴിഞ്ഞ കാരണം 2014-ലാകട്ടെ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പ് ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്നത് ഹിമാലയം കയറുന്നത് ഈ വേഷഭൂഷാദികളിലെ മാറ്റങ്ങൾ ഇത്തരം പല ഗിമ്മിക്കുകളും പുഷ്പവൃഷ്ടികൾക്ക് നടുവിലൂടെ പോകുന്നത് ഹനുമാന്റെ പേര് പറഞ്ഞ് കരയുന്നത് വിതുമ്പുന്നത് ഇങ്ങനെ ഒരുപാട് ഷോകൾ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ നാടകീയമായ മുഹൂർത്തങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികൾക്ക് വഴി തുറന്നിടാറുണ്ട് മോദി അടക്കമുള്ളവർ പക്ഷേ അതൊക്കെയും ഇവിടെ പാളുന്നുവെങ്കിൽ അത് ഭാവിയിൽ മോദി ഇസം മോദിയെ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനുള്ള തിരിച്ചടി കൂടിയാണ് അപ്പോൾ ഈ സൂപ്പർഫിഷ്യലായ ഉപരിപ്ലവമായ വിഷയങ്ങളിലുള്ള ഉപരിപ്ലവമായുള്ള സമീപനങ്ങൾ അല്ല മറിച്ച് വസ്ത്രങ്ങളിലല്ല മറിച്ച് വേഷഭൂഷാദികളിലല്ല മറിച്ച് കാതലായ രാഷ്ട്രീയവും ജനതതി ജീവിതത്തിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന അവരുടെ സംഭവഗതികളുമാണ് രാഷ്ട്രീയത്തെയും അവരുടെ ജനവിധിയെയും നിർണയിക്കുന്നത് ആ ഒരു കാലത്തിൻ്റെ തുടർച്ചയായിരിക്കുന്നു തുടക്കമായിരിക്കുന്നു കർണാടകയിൽ ഇതാണ് രാഹുലിൻ്റെ വേഷവും മോദിയുടെ വേഷവും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വിലയിരുത്തിയത് അതിന് ചില സാങ്കത്യങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ തീർച്ചയായും അത് തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം രാജ്യം ഉറ്റുനോക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുകയായിരുന്നു കർണാടക കാരണം സൗത്ത് ഇന്ത്യയിൽ നിന്നും ബി ജെ പിക്ക് ആകപ്പാടെയുള്ള ഒരു ഇടം മാത്രമായിരുന്നു കർണാടക ഒരേ ഒരു ഇടം അത് അവിടെ നിന്നും ബി ജെ പിയെ കോൺഗ്രസ് 118 ഏറ്റവും പുതിയ റിസൾട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്കായി ഇടയ്ക്കൊന്ന് കാണിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും പ്രാമുഖ്യം റിസൾട്ടുകൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം കാരണം അതിൻ്റെ പീക്ക് ടൈമാണ് അതിൻ്റെ ഏറ്റവും അന്തിമമായ നിമിഷമാണ് അവസാന റൗണ്ടാണ് 119 കോൺഗ്രസ് ബി ജെ പി 72 ജെ ഡി എസ് 25 കോൺഗ്രസ് 8 അതേഴ്സ് 8 കോൺഗ്രസ് 119 കേവല ഭൂരിപക്ഷം പിന്നിട്ടിട്ട് എം എസ് ബനേഷ് അതായത് 113 എന്ന സംഖ്യ കഴിയുന്നു ഏതാണ്ട് 2.5-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് എല്ലാ റൗണ്ടുകളും പൂർത്തിയാകുന്നു ഏതാണ്ട് ഒട്ടുമിക്ക ശതമാനങ്ങളും കിടക്കുന്നു എല്ലാ മേഖലകളിലും കൃത്യമായ ശതമാനത്തിൻ്റെ വോട്ടുകൾ കഴിയുന്നു അതിനുശേഷമാണ് 113 എന്ന മാജിക് നമ്പർ കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തുടർച്ചയായുള്ള നിമിഷങ്ങളിൽ തുടർച്ചയായ മണിക്കൂറുകളിൽ തുടർച്ചയായ മിനിറ്റുകളിൽ കോൺഗ്രസ് നിലനിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് അതിനൊരു ഉറപ്പുണ്ട് ഉറപ്പായിരിക്കുന്നു ഏകദേശം ട്രെൻഡ് വ്യക്തമായിരിക്കുന്നു ഏകദേശം ജനവിധി മാൻഡേറ്റ് എന്താണെന്ന് വ്യക്തമായിരിക്കുന്നു ഈ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞുകൂടെ ഈ നിമിഷത്തിലെ 118 എന്ന കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ ശ്രീ എം എസ് ബനേഷ് 118 എന്ന വളരെ പ്രധാനപ്പെട്ട ആകർഷണീയമായ ആ സംഖ്യയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്ന് ഓർത്തെടുക്കേണ്ടത് അല്പം മുൻപ് ദേശീയ മാധ്യമമായ ANI ഒപ്പം കേരള വിഷൻ ന്യൂസിൻ്റെ മൈക്കും മാത്രമുണ്ടായിരുന്ന ഒരു ഫ്രെയിമാണ് അവിടെ കർണാടകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് വനിതാ നേതാവ് ഈ വിജയത്തെ എങ്ങനെ കാണുന്നുവെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരേ ഒരു ഉത്തരം ഇവിടുത്തെ പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ കാണുന്നതിന് പകരം സംസ്ഥാനങ്ങളെ വേർതിരിച്ച് കണ്ടതിനുള്ള ജനവിധിയാണ് അതിനുള്ള ജനപ്രതികരണമാണ് ഇത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് പാർട്ടികൾ തങ്ങളുടെ ഇതിന് മുൻപുള്ള ഭരണ മികവുകൾ തങ്ങളുടെ നേതാക്കളുടെ പ്രത്യേകതകൾ എന്നിവയൊക്കെ അണിനിരത്തി പറയുകയാണ് ഇത് അതൊന്നുമല്ല ഒരേ ഒരു കാര്യം ആ ഒരേ ഒരു വിവേചനം ആ വിവേചനത്തിനുള്ള ഉത്തരം മാത്രമാണ് അങ്ങനെ പ്രധാനമന്ത്രിയുടെ വേർതിരിവും BJP യുടെ വേർതിരിവും മാത്രമല്ല സംസ്ഥാനങ്ങളോടുള്ള ചിറ്റപ്പൻ നയവും മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു ഈ വോട്ടുകളെല്ലാം ചിഹ്നങ്ങൾക്കാണ് കാരണം ശ്രീ എം എസ് ബനേഷ് ആധുനിക ജനാധിപത്യം എടുത്തറിയപ്പെട്ടത് അല്ലെങ്കിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്ന കേന്ദ്രഭരണം അടക്കം കൈകാളുന്നവരുടെ ഏറ്റവും വലിയ നിർണായകമായ സ്വഭാവമാണ് അതിൻ്റെ ഒരു നൈതിക ശോഷണമാണ് മൂല്യ ശോഷണമാണ് കാണിക്കുന്നത് കാരണം ആ വനിതാ നേതാവ് എം എസ് ബനേഷ് സൂചിപ്പിച്ച ആ വനിതാ നേതാവ് പറഞ്ഞത് വോട്ട് ചെയ്തിരിക്കുന്നത് ചിഹ്നത്തിനാണ് ആ രാഷ്ട്രീയത്തിനാണ് അവരെ പൈസ കൊടുത്ത് വ്യക്തികളാക്കി മറിച്ചുകൊണ്ട് പോകരുത് എന്നൊരു കരച്ചിൽ എന്നൊരു നിലവിളി ആധുനിക ജനാധിപത്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞു താങ്കൾ പറഞ്ഞതിനൊപ്പം ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു ശ്രീ എം എസ് മനേഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണേണ്ടത് JDSന്റെ തകർച്ചയാണ് തകർച്ച എന്ന വാക്കിനെ ഇതിന് മുൻപുള്ള കണക്കുകളുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് തകർച്ചയല്ല എന്നൊക്കെ ചിലർക്ക് പറയാൻ തോന്നുമെങ്കിലും സമവായത്തിൻ്റെ അല്ലെങ്കിൽ സമദൂര സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അധികാരത്തിന് വേണ്ടി ഏത് തലങ്ങളിലേക്കും വടം വലിയിട്ട് അങ്ങനെ രണ്ട് വശത്തേക്കും വടം പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും യുവാക്കളുടെയെങ്കിലും തലമുറ അതിഭീകരമായ രീതിയിൽ അവഗണിച്ച് തള്ളി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രത്യേകിച്ചും ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും വലിയൊരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഏത് അധികാരത്തിൻ്റെ സ്ഥാനത്തേക്കും പോകാൻ പാകത്തിന് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ അവരുടെ കൂടെ പോകണമോ ഇവരുടെ കൂടെ പോകണമോ എന്ന് പറയുന്ന രീതിയിൽ ഒരു പാർട്ടി ഇത്രയും കാലം ചൂണ്ടയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആ ഇടം അത് അവഗണിക്കപ്പെടേണ്ട ഇടമാണ്. അതും വളരെ പ്രസക്തമാണ്. കാരണം ഞങ്ങൾ ഒരു പാർട്ടിയെ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോൾ പറയില്ല ആരാണെത്തുന്നത്. കാരണം പ്രവചനങ്ങളിൽ തൂക്കെത്തുമ്പോൾ അവിടെ ജെ ഡി എസിന് സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുകയോ അല്ലെങ്കിൽ വിലപേശുകയോ ചെയ്തുകൊണ്ട് ജെ ഡി എസിന് അവരുടെ റോളുകൾ ഉറപ്പിക്കാതെ ബി ജെ പിയെ പിന്തുണച്ചാലും വേണ്ടിയില്ല, കോൺഗ്രസിനെ പിന്തുണച്ചാലും വേണ്ടിയില്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടില്ലായ്മ, പ്രത്യേകിച്ച് ജനതാദൾ പോലെ ഒരു പാർട്ടി ഇരുന്നിട്ട്, പ്രത്യേകിച്ച് ദേവഗൌഡയെ പോലെ ഒരാളുടെ മകനായിരുന്നിട്ട് അങ്ങനെ കാട്ടുന്നതിൽ ഒരു വലിയ നൈതിക ചുതിയുണ്ട്, ഒരു മൂല്യ ചുതിയുണ്ട്. ഇതൊക്കെയും വളരെ അടയാളപ്പെടുത്തിയതാണ് ഈ നിമിഷങ്ങളിൽ, അല്ലേ ശ്രീ എം എസ് മനീഷ്? തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സൂചനയായിട്ട് രാജ്യമെങ്ങും പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഒരുപക്ഷെ ബി ജെ പിയുടെ തുടർഭരണത്തിൻ്റെ വലിയ ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സൂചനയായിട്ട് ഇത് വരുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം മുതൽ ഇനി സംഭവിക്കാൻ